കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ഈ ബാലാനന്ദൻ കൊല്ലം ജില്ലയിൽ ജനിച്ച ദേശീയ നേതാവ്. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിൽ എരുവപ്പെട്ടിയിൽ 1924 ഈ ബാലാനന്ദൻ്റെ ജനനം. പിതാവ് കൊച്ചുതോപ്പിൽ കുഞ്ഞുരാമൻ ചാന്നാർ, മാതാവ് വറവപ്പ വീട്ടിൽ ഉണ്ണി കാളി ഈശ്വരി. ഇവരുടെ മൂത്ത മകനായിരുന്നു ഈ ബാലാനന്ദൻ. ഇവർക്കൊരു പെൺകുഞ്ഞ് പിറന്നതിൻ്റെ ഉടൻ തന്നെ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. അമ്മ രണ്ടാം വിവാഹം കഴിച്ചു. അമ്മയുടെ കൂടെയായിരുന്നു ഈ ബാലാനന്ദൻ വളർന്നത്. ശക്തികുളങ്ങര സെൻറ് ജോസഫ് പ്രൈമറി സ്കൂളിലും മിഡിൽ സ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം. എന്നാൽ പരീക്ഷ എഴുതാൻ കഴിയാതെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നത്. കള്ളു ഷാപ്പിൽ ജോലിക്ക് പോയെങ്കിലും 2 വർഷത്തിനപ്പുറം അതും തുടർന്നില്ല. പിന്നെ കോയമ്പത്തൂരിൽ ജോലിക്കായി പോയി. അവിടെ ജോലി ശരിയായില്ല. ആലുവയിൽ തിരിച്ചെത്തി ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലിക്ക് ചേർന്നു. ഇന്ത്യൻ അലുമിനിയം കമ്പനി ആയിരുന്നു കരാർ ജോലി. എന്നാൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബാലാനന്ദൻ്റെ കഴിവുകൾ കണ്ട കരാർ കമ്പനിക്കാരൻ IAC സ്ഥിരം ജോലിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ആലുവയിൽ തൊഴിലാളി യൂണിയനുകൾ രൂപം കൊണ്ടുവരുന്ന കാലമായിരുന്നു അത്. NK മാധവൻ്റെ നേതൃത്വത്തിൽ അലുമിനിയം കമ്പനിയിൽ രൂപപ്പെട്ട യൂണിയനിലെ 7 പേരിൽ ഒരാളായിരുന്നു ഈ ബാലാനന്ദൻ. ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖനായിരുന്നു ബാലാനന്ദൻ. ഇതുമായി ബന്ധപ്പെട്ട പണിമുടക്കിൽ പങ്കെടുത്തതിന് അലുമിനിയം കമ്പനിയിലെ ജോലി ബാലാനന്ദന് നഷ്ടമായി. പോലീസിന്റെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഏലൂരിലേക്ക് മാറിപ്പോയി. അവിടെ നിന്നും ഷിമോഗയിലേക്കും ബാംഗ്ലൂരിലേക്കും താമസം മാറി. ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റിലായി. ജയിലിൽ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് നിരാഹാരം തുടങ്ങി. ഷിമോഗ ജയിലിൽ നിന്നും ആലുവയിലേക്ക് കൊണ്ടുവന്നു. ആലുവയിൽ വെച്ച് ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ആലുവ മേഖലയിൽ പാർട്ടി പ്രവർത്തനത്തിലൂടെയും തൊഴിലാളി പ്രവർത്തനങ്ങളിലൂടെയും സജീവമായി. ശ്രീ ചിത്ര മിൽ വർക്കേഴ്സ് യൂണിയൻ, ഗൈല ഗ്ലാസ് ഫാക്ടറി യൂണിയൻ എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ അക്കാലത്ത് ഈ ബാലാനന്ദൻ നിന്നു. അതിനുശേഷം അന്ന അലുമിനിയം കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കുറച്ചു കാലത്തിന് ശേഷം ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇതിനകം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി മാറി ഈ ബാലാനന്ദൻ. CATU എന്ന തൊഴിലാളി സംഘടന സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയായി. ആദ്യ സെക്രട്ടറിയാണ് ഈ ബാലാനന്ദൻ. CATU അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന BT രണ്ണദേവെ അന്തരിച്ചപ്പോൾ ബാലാനന്ദൻ CATU ദേശീയ പ്രസിഡന്റായി മാറി. CATU പ്രവർത്തനത്തിലൂടെയാണ് CPMലേക്ക് ബാലാനന്ദൻ വന്നത്. 1978 മുതൽ 2005 വരെ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന അദ്ദേഹം കേരളത്തിൽ നിന്ന് EMSനും AKGക്കും ശേഷം പോളിറ്റ് ബ്യൂറോയിലെത്തിയ ആദ്യ നേതാവായിരുന്നു. 2nd World War പാർട്ടിക്ക് നിരോധനം വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനം പ്രവർത്തിച്ചിരുന്ന അങ്കമാലി ആവണംകോട്ട മനയിൽ അതിന്റെ സുരക്ഷിത കാവൽക്കാരൻ കൂടിയായിരുന്നു ബാലാനന്ദൻ. 1951 ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൽ സജീവ പങ്കാളിയായി. 1967 മുതൽ 1969 വരെയും 1970 മുതൽ 1976 വരെയും വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് ബാലാനന്ദൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 മുകുന്ദപുരത്ത് നിന്നും ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1988 രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു. 2009 ജനുവരി 19 അദ്ദേഹം അന്തരിച്ചു. 2024 ഈ ബാലാനന്ദന്റെ ജന്മശതാബ്ദി വർഷമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.